ഒരു ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ വേനൽക്കാലത്ത് പടർന്നു പിടിച്ച തീയിൽ നശിച്ചതിന്റെ നിരാശയിലാണ് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട സൗത്ത് കത്തിപ്പാറയിലെ കെ കെ ശിവദാസ് എന്ന കർഷകൻ। കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു 1.5 ഏക്കറിലധികം വരുന്ന തന്റെ കൃഷിയിടത്തിലെ വിളവ് നൽകിയിരുന്ന കുരുമുളക് ചെടികൾ പടർന്നു പിടിച്ച തീയിൽ കത്തിച്ചാമ്പലായത്। വരുമാനമാർഗമായ കൃഷി നശിച്ചതോടെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം। ഈ കരിഞ്ഞു കിടക്കുന്നിടത്തെല്ലാം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ നിറഞ്ഞ പച്ചപ്പായിരുന്നു। ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു। ശിവദാസൻ എന്ന ഈ കർഷകന്റെ ഇതുവരെയുള്ള അധ്വാനമത്രയും വേനലിൽ പടർന്നു പിടിച്ച് കാട്ടുതീ ഇല്ലാതാക്കി। കഴിഞ്ഞ 1-ാം തീയതി ഉച്ചയോടെയായിരുന്നു നനച്ചിരിക്കാതെ ശിവദാസിന്റെ 1.5 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ആകെ തീ പടർന്നു പിടിച്ചത്। എവിടെ നിന്ന് തീ പടർന്നുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ല। വിളവ് നൽകിയിരുന്ന കുരുമുളക് ചെടികൾ അപ്പാടെ കത്തിച്ചാമ്പലായി। കൂലിവേലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വരുമാനമാർഗം വെന്തുരുകിയതോടെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ। ഞാൻ അവിടുന്ന് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി കയറി ഇവിടെ വന്ന് താഴെ നിന്ന് ഭാര്യ വിളിക്കുമ്പോൾ ഭാര്യ അങ്ങ് മുകളിൽ നിരത്തിൽ നിന്ന് വരുന്ന തീയെ ഭാര്യ അനിയനും കൂടി തല്ലി ഒതുക്കിക്കൊണ്ടിരിക്കുക। അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം അവിടെ നിന്ന് തല്ലി ഇറക്കി। ഭയങ്കര തീ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തീ കണ്ടിട്ടില്ല। ഈ മരത്തിൻ്റെയൊക്കെ ഇതുകൊണ്ടോ കരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗങ്ങളെല്ലാം കത്തി ഭയങ്കര ആളുകൾ। ഞാൻ താഴത്തെ എന്ത് ചെല്ലുമ്പോൾ എൻ്റെ ഈ നെറ്റിഭാഗം പൊള്ളുകയും അത് കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് ഞാൻ താഴെ ഇറങ്ങി നിന്ന് അവിടെ എന്ത് തല്ലിക്കിറത്തി ഇപ്പോൾ വന്ന വഴിക്ക് കണ്ടില്ലേ അത് കഴിഞ്ഞത് അപ്പുറേന്ന് ഭാര്യയും വന്ന് തീ അണച്ചു। മുകളിൽ നിന്ന് ആരോ തീയിട്ടു, അതുപോലെ താഴെ നിന്ന് ഭയങ്കര തീ। ഈ സെൻട്രൽ ഭാഗം ഒന്നും കത്തിയിട്ടില്ലായിരുന്നു, അതും കണ്ട ആൾക്കാരുണ്ട്। അവർ ഈ താഴെ നിന്ന് വെച്ച് വലിയ പവ വരുന്നത് കണ്ട് വെച്ച് ഇവിടെ നിന്ന് തീ എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ലാത്ത കൊണ്ട് അമ്മമാർ മുകളിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സെൻട്രൽ ഭാഗം കത്താതെ അടിവശം തീ അരച്ചു വരികയും കൃഷിയിടത്തിൽ ആകെ ഉണ്ടായിരുന്ന 1000-ലധികം കുരുമുളക് ചെടികൾ തീ കരിച്ചു കളഞ്ഞുവെന്ന് ശിവദാസ് പറയുന്നു। കൃഷിയിടം ആകെ ചാമ്പലാക്കി വീടിന് തൊട്ടരികിൽ വരെയെത്തിയ തീ ശിവദാസും രോഗിയായ ഭാര്യയും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് അണച്ചത്। ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും സർക്കാർ സഹായം ലഭിക്കാതെ ജീവിതം ഇനി മുൻപോട്ട് പോകില്ലെന്ന് ഈ കർഷകൻ പറയുന്നു। സർക്കാർ സഹായം ലഭിച്ചാലും ശിവദാസിന് സംഭവിച്ച തീരാനഷ്ടത്തിന് പകരമാവാൻ വഴിയില്ല। ചോര നീരാക്കിയ മണ്ണിൽ വീണ്ടും പച്ചപ്പ് നിറച്ച് ജീവിതം കരിപിടിപ്പിക്കണമെങ്കിൽ ശിവദാസിന് സർക്കാർ സംവിധാനങ്ങളുടെ കൈത്താങ്ങ് ഉണ്ടായേ മതിയാകൂ। ന്യൂസ് ബ്യൂറോ, അടിമാലി।